കാവാലം നാരായണ പണിക്കരെക്കുറിച്ച് നെടുമുടി വേണു അടക്കമുള്ള അടുത്ത ശിഷ്യന്മാർ പറയാറുള്ള ഒരനുഭവ സാക്ഷ്യമുണ്ട്. സർദാർ കെ എം പണിക്കർ ജനിച്ച ചാലിയിൽ തറവാടിൻ്റെ ഒരുപാട് ഒരുപാട് പാടശേഖരങ്ങളിൽ കൊയ്ത്ത് നടക്കുമ്പോൾ കൃഷിയുടെ മേൽനോട്ടത്തിന് നിയമവിരുദ്ധം എടുത്ത് അലമാരിയിൽ പൂട്ടി വെച്ചിട്ട് നാരായണ പണിക്കർ ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒരു കൊടയും ചൂടിക്കൊണ്ട് പാടവരമ്പിലൂടെ ഒരു കർഷക പ്രമാണിയെപ്പോലെ കടന്നു വരുന്ന നാരായണ പണിക്കർ. കൊയ്ത്ത് കർമ്മങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും ഒരു പണിയാളനോ പണിയാളത്തിയോ തങ്ങളുടെ അധ്വാനത്തിൻ്റെ അകമ്പടിയായി ഏതെങ്കിലും രണ്ട് വരി നാടൻ ശീല് മൂളിയാൽ പണിയുടെ കൊയ്ത്തിൻ്റെ മേൽനോട്ടം എന്ന വിചാരിപ്പ് ദൗത്യം ഉപേക്ഷിച്ചുകൊണ്ട് നാരായണ പണിക്കർ കുടമടക്കി അവരുടെ അടുത്തേക്ക് പോവുകയും അവരെയും കൂട്ടിക്കൊണ്ട് വരമ്പിൻ്റെ ഒഴിഞ്ഞ ഏതെങ്കിലും ഓരത്ത് പോയിരുന്ന് അവർക്ക് മുറുക്കാൻ പങ്കിട്ട് കൊടുത്തുകൊണ്ട് അവരെക്കൊണ്ട് തുടർന്ന് ഈ നാടൻ ശീലുകൾ പാടിക്കുകയും ചെയ്യും. അങ്ങനെ പാടിച്ചെടുത്ത് അത് പറ്റുമെങ്കിൽ എങ്ങനെയെങ്കിലും കുറിച്ചെടുത്ത് കഴിയുമെങ്കിൽ അത് ശബ്ദലേഖനം ചെയ്തെടുത്ത് അവരെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ വന്ന് അതിൻ്റെ അപ്പുറവും ഇപ്പുറവുമുള്ള വരികൾ കൂടി അവരിൽ നിന്ന് തേടിയെടുക്കും. അവർ അത് പാടിയ രാഗത്തിന് തൻ്റേതായ ചിട്ടകൾ മനസ്സിൽ ഓർമ്മക്കുറിപ്പുകളെ സൂക്ഷിച്ചു വയ്ക്കും. പിന്നീട് തൻ്റെ നാടകത്തിലെ രൂപകങ്ങളോട് ചേർത്ത് അല്ലെങ്കിൽ തൻ്റെ മനസ്സിലെ സംഗീതത്തിൻ്റെ ബിംബങ്ങളോട് ചേർത്ത് അതിനെ നിവേശിപ്പിച്ചെടുത്തുകൊണ്ട് അദ്ദേഹം നാടൻ പാട്ടുകളുടെ ഒരു വലിയ കലവറ തന്നെ നമ്മുടെ മുമ്പിൽ നമുക്ക് കരപ്രാപ്യമാക്കിത്തരും. ഏതാണ്ട് സമാനമായ രീതിയിലാണ് കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു കലാകാരനും നാടൻ പാട്ടുകളുമായി അഭിരമിച്ചിരുന്നത്. കലാഭവൻ മണിയും കാവാല നാരായണ പണിക്കരെയും തമ്മിൽ താരതമ്യപ്പെടുത്തുകയല്ല, പക്ഷേ നാടൻ പാട്ടുകളോടുള്ള ജാഗരൂകമായ അന്വേഷണ ത്വര വെമ്പി നിന്നിരുന്ന മനസ്സ് ഇവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഉണ്ടായിരുന്നു എന്ന സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുക മാത്രമാണ്. മണി ജനിച്ചു വളർന്ന ചാലക്കുടി പുഴയുടെ ഓരങ്ങളിലും ജീവിതം തേടി അലഞ്ഞു നടന്ന വഴിയോരങ്ങളിലുമെല്ലാം കണ്ടു പഴകിയ അവിടുത്തെ പച്ച മനുഷ്യർ മൂളുന്ന പാട്ടുകൾ, അവരുടെ ശീലുകൾ, അവർ അതിനുവേണ്ടി വയ്ക്കുന്ന ചുവടുകൾ, ഇതെല്ലാം ദത്തസ്വന്തനായി കുഞ്ഞുനാൾ മുതലേ ശ്രദ്ധിക്കുമായിരുന്നു. ചിലപ്പോഴൊക്കെ ചാലക്കുടിയിലുള്ള ചുങ്കത്ത് ടൂറിസ്റ്റ് ഹോമിൽ ചില ടെലിഫിലിമുകളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് എനിക്ക് താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെ ചിലപ്പോൾ ചില മുറികളിൽ വലിയ വെളിച്ചവും ആളനക്കവും കാണാം. അപ്പോൾ ഹോട്ടലിലെ ജീവനക്കാർ പറയാറ് മണി ഇറങ്ങിയിട്ടുണ്ടെന്നാണ്, പുലി ഇറങ്ങി എന്ന് പറയുന്നത് പോലെ. പക്ഷെ അവർ ബഹുമാനപൂർവ്വമാണ് അത് പറയുന്നത്, അതിലൊരു ആക്ഷേപത്തിൻ്റെയോ നിന്നയുടെയോ ധ്വനി പോലും ഉണ്ടാവാറില്ല. മൂന്നോ നാലോ മുറികളിൽ മണിയും മണിയുടെ ഒരു കൂട്ടവും വന്ന് അവിടെ തമ്പടിക്കുകയാണ്. ഇതേപോലെ കാവാലം ചെയ്തിരുന്നു എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എവിടെയോ വെച്ച് കണ്ടുമുട്ടിയ ഒരു നാടൻ പാട്ടുകാരനെ അല്ലെങ്കിൽ ഒരു പണിയാളനെ അയാളുടെ നാവിൽ നിന്ന് ഇറ്റു വീഴുന്ന നാടൻ ശീലുകളുടെ തേൻകനികളെ ചുരത്തിയെടുക്കുന്നതിന് വേണ്ടി അവിടെ കൊണ്ടുവന്ന് വേണ്ട വിധം സൽക്കരിച്ച് അവരെ മാനസികമായ ഒരു ലാഘവത്വത്തിലേക്ക് കൈപിടിച്ച് ആനയിച്ച് അവരെ കൊണ്ട് പാടിപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ അവർ പാടുന്ന പാട്ടുകൾ സ്വന്തം മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് അതിന് ചേർന്ന വിധത്തിൽ തൻ്റെ ചുറ്റുപുറത്തിലെ കാഴ്ചകളിൽ നിന്ന് താൻ സ്വാംശീകരിച്ചെടുത്തിട്ടുള്ള ബിംബങ്ങളെയും രൂപകങ്ങളെയും ഇടചേർത്തുകൊണ്ട് മണി അവയ്ക്ക് ഗാനരൂപം നൽകുമായിരുന്നു. അതിൻ്റെ ഈണത്തെ അതിൽ നിന്ന് തൻ്റേതായ രീതിയിലുള്ള ചില സംഭാവനകൾ കൂടി ഉൾച്ചേർത്തുകൊണ്ട് അദ്ദേഹം പുനർചിട്ടപ്പെടുത്തുമായിരുന്നു. മണിയുടെ ഒരു പ്രകടനം ഞാൻ ആദ്യമായി കാണുന്നത് ഞാൻ വളരെ ആകസ്മികമായി അന്തരിച്ച മഹാനടൻ ഗോപിയോടൊത്ത് ഒരു ചടങ്ങിന് ചെന്നപ്പോൾ അവിടെ ഈ ചടങ്ങിൻ്റെ ഇടസന്ധിയിൽ എപ്പോഴോ കലാഭവൻ ട്രൂപ്പിൻ്റെ ഒരു ചെറിയ മിമിക്രി പ്രകടനമുണ്ടായിരുന്നു. അതിൽ മണി വളരെ സ്വാഭാവികമായി തികഞ്ഞ അനായാസതയോടെ അത്ഭുതപ്പെടുത്തുന്ന മെയ്വഴക്കത്തോടെ താളച്ചിട്ടയോടെ പ്രകൃതിയിലെ പല കാഴ്ചകളെയും അവിടെ അവതരിപ്പിച്ചതോർക്കുന്നു. മനുഷ്യനായും മനുഷ്യൻ്റെ പൂർവികനെന്ന് ഡാർവിൻ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ച ദൈവസൃഷ്ടങ്ങളായ ജീവജാലങ്ങളിലെ ജന്തു വൈവിധ്യങ്ങളെ പകർത്തിയെടുത്തുകൊണ്ടും കാറ്റിൽ ഉയലാടുന്ന വൃക്ഷശിഖരങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടും പ്രകൃതിയെയും മനുഷ്യനെയും തമ്മിൽ അനുപാതപ്പെടുത്തിക്കൊണ്ടുള്ള പകർന്നാട്ടങ്ങളിലൂടെ മണി ആ വേദിയിൽ നിറഞ്ഞാടി. അത് കണ്ട് ഗോപി എൻ്റെ കാതിൽ പറഞ്ഞു, ഈ മനുഷ്യന് അത്ഭുതകരമായ താളബോധമുണ്ട്, ഇയാളുടെ മനസ്സിലും ശരീരത്തിലും ഒരുപോലെ താളം നിബന്ധിതമാണ്, അതിനെ പരിപോഷിപ്പിച്ചെടുക്കുകയും ഏകാഗ്രമായ തപസ്യയിലൂടെ അതിനെ വളർത്തിയെടുക്കുകയും ചെയ്താൽ ഇയാൾക്ക്
ചെന്നെത്തുവാൻ കഴിയുന്ന ഉയരങ്ങൾ വളരെ വലുതാണ്. അതൊരു പ്രവചനമായിരുന്നു. ആ പ്രവചനം പൂർത്തീകരിക്കുവാൻ മണിക്ക് കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളതിന് ഉത്തരം പറയേണ്ടത് മണിയുടെ കലാപ്രകാശന യാത്രയാണ്. മണി അടിമുടി കലാകാരനായിരുന്നു, നല്ല കലാകാരനായിരുന്നു. ആ കലാകാരൻ പക്ഷെ പൂർണ്ണതയിലെത്തിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ദുഃഖവാക്യം. ഒരു നല്ല കലാകാരനും പൂർണ്ണതയിലെത്തിയ ഒരു കലാകാരനും തമ്മിലൊരു അകലമുണ്ട്. ഈ അകലം നടന്നെത്തുന്നതിന് ഒരുപാട് ഒരുപാട് എളുപ്പവഴികളൊന്നുമില്ല. അതിന് ഒറ്റ മാർഗമേ ഉള്ളൂ, ഏകാഗ്രതയോടുകൂടിയ വളരെ ഗൗരവതരത്തിൽ തൻ്റെ കലോപാസനയെ ഏറ്റെടുത്തുകൊണ്ടുള്ള സമർപ്പിതമായ ധ്യാന മനനങ്ങൾ. അത് സ്വന്തം മനസ്സിൻ്റെ ഓരോ അറകളെയും ശരീരത്തിൻ്റെ അറകളെയും ഒരുപോലെ തൻ്റെ പ്രകാശനധാരയുടെ ഊർജം കൊണ്ട് നിറയ്ക്കുകയും അതിനുവേണ്ടി അതിനാവശ്യമില്ലാത്ത അലരുകളെ അതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഈ ആത്മസമർപ്പണത്തിലൂടെ മാത്രം നേടാൻ കഴിയുന്ന ഊർജം കൊണ്ട് അതിനെ നിറച്ചെടുക്കുകയും അതിലൂടെ സ്വന്തം ബോധതലത്തിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് അബോധതലങ്ങളിൽ നിന്ന് അന്തരാത്മാവിൻ്റെ ഉള്ളറകൾ തുറന്നെടുത്തുകൊണ്ട് മാത്രം സാധ്യമാകുന്ന പ്രകാശനങ്ങൾക്ക് വേണ്ടി സ്വയം ഒരു ബലിത്തറയിലെന്നോണം സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണത്. അത് അത്തരം ഒരു സമീപനം മണിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് നമ്മൾ ഒരു ബാക്കി പത്രത്തിൽ നിന്നും വായിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ മണിയുടെ വിദ്യാഭ്യാസപരമായ പരിമിതികളാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. മണിക്കുള്ളതിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസമെന്നും ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച മഹാനടന്മാരിൽ ഒരാളെന്ന് ഖ്യാതി നേടിയ കൊട്ടാരക്കര ശ്രീധരൻ നായർക്കും ഉണ്ടായില്ല. പക്ഷെ കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ സെൽഫിനപ്പുറത്തുള്ള പരകായ പ്രവേശം പോലെ നമ്മൾ അമ്പരപ്പിച്ചിട്ടുള്ള എത്രയോ അഭിനയ വിസ്മയങ്ങളാണ് ആ മനുഷ്യനിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കലാപ്രകാശന വഴിയിൽ നമുക്ക് കണ്ടെത്താനാവുന്നത്. അത് കഴിയുമായിരുന്നു മണിക്കും. മണി നല്ല കലാകാരനായിരുന്നു. മഹാനായ കലാകാരനായി വരാനുള്ള എല്ലാ അളവ് മാത്രകളും അദ്ദേഹത്തിൽ നിവേശിതമായിരുന്നു. പക്ഷെ അവയെ തേച്ചു മിനുക്കി എടുക്കുന്നതിൽ അദ്ദേഹം എത്രത്തോളം സമർപ്പിതമായി ശ്രദ്ധാലുവായി വർത്തിച്ചു എന്ന ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ മരണാനന്തരമുള്ള ഈ ഒരു വർഷം കഴിഞ്ഞുള്ള നാളുകളിൽ അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും സത്യസന്ധമായ പ്രണാമം എന്ന് ഞാൻ കരുതുന്നു. ഈ കഴിഞ്ഞ മാർച്ച് 6-നായിരുന്നു മണിയുടെ 1-ാം ചരമവാർഷികം. നാടെങ്ങും നിലയ്ക്കാത്ത മണിമുഴക്കം എന്ന വിശേഷണത്തോടുകൂടി മണിയുടെ പാട്ടുകൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള അനുസ്മരണങ്ങൾ നടത്തുകയുണ്ടായി. 3-ോ 4-ോ സ്ഥലത്തേക്ക് എന്നെ ക്ഷണിച്ചിരുന്നു. അവിടെ ചെന്നപ്പോഴെല്ലാം എനിക്ക് പറയാനുണ്ടായിരുന്നത്, ക്ഷമിക്കുക, നിങ്ങൾ വാഴ്ത്തിപ്പാടുന്ന മണിയെക്കുറിച്ച് കൂടുതൽ വാഴ്ത്തുപാട്ട് പാടാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ജീവിച്ചിരുന്നപ്പോഴും മരണാനന്തരവും ഈ നിമിഷവും മണിയോട് പരിഭവിക്കുന്ന കലഹിക്കുന്ന മനസ്സുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പരിഭവത്തിനും കലഹത്തിനുമുള്ള ഏക കാരണമെന്ന് പറയുന്നത് മണി മണിയോട് കാണിക്കേണ്ടിയിരുന്ന, മണിയിലെ കലാകാരനോട് കാണിക്കേണ്ടിയിരുന്ന ആത്മസമർപ്പണത്തിൻ്റേതായ നേരുനെറിവുകൾ വേണ്ട വിധം കാണിച്ചില്ല എന്ന എൻ്റെ ആ കണ്ടെത്തൽ തന്നെയാണ്. അതൊരിക്കലും അയാൾ അവമതിച്ച് കാണിക്കുന്നതിന് വേണ്ടിയല്ല പറഞ്ഞത്. പ്രകൃതി, കാലം, അതിൻ്റെ ഇരു കൈകളും കൊണ്ട് ഒരു കലാകാരൻ്റെ നെറുകയിൽ ചൊരിഞ്ഞിടുന്ന അഭിനയസിദ്ധിയുടെ കലാസപരമായ വൈഭവത്തിൻ്റെ സുകൃതമുണ്ട്, വരമുണ്ട്. അതിനെ പരിപോഷിപ്പിച്ചെടുക്കുന്നതിന് നാം നമ്മുടെ ലൗകിക സുഖങ്ങളിൽ ചിലതിനെ ത്യജിക്കേണ്ടി വരും. എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞ് ഏകാഗ്രമായ തപസ്സിലേക്ക് മാറി നിൽക്കണം, ആൾക്കൂട്ടത്തിൽ നിന്ന് അകന്നു നിൽക്കണം എന്നല്ല ഇവിടെ വിവക്ഷ. പക്ഷേ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ദിവ്യമായ ഒരു ദൗത്യമാണെന്നുള്ള ഒരു ഉൾതെളിവ് നമ്മുടെ മനസ്സിലുണ്ടാകണം. അതിനുവേണ്ടി നമ്മുടെ ആഘോഷങ്ങളെ, നമ്മുടെ ഒഴിവ് വേളകളെ ഉത്സവങ്ങളാക്കുന്ന നമ്മുടെ പതിവ് രീതികളെ ത്യജിച്ചുകൊണ്ട് താൻ ഏത് മേഖലയിലാണോ ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി സ്വയം സമർപ്പിക്കുക എന്ന് പറയുന്ന ഒരു വില അതിന് കൊടുക്കേണ്ടിയിരുന്നു. ചങ്ങാതിക്കൂട്ടങ്ങൾക്കൊപ്പം തൻ്റെ ഒഴിവ് വേളകളെ മുഴുവൻ ഉത്സവ നാളുകളാക്കി മാറ്റുന്നതിനിടയിൽ മണിക്കത് എത്രത്തോളം സാധിച്ചു എന്ന ആ സന്ദേഹം ഇപ്പോഴും സത്യമായി തന്നെ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്ന രൂപത്തിൽ ഉയർന്നു നിൽക്കുന്നു. കലാകാരനാകാൻ വേണ്ടി പിറന്നവൻ കലയുടെ പ്രകാശധാരയിലേക്ക് കടന്നെത്തുന്നതിന് വിധിയൊരുക്കിയ വഴിയിലൂടെ സഞ്ചരിച്ച് ജനപ്രീതിയും അംഗീകാരവും യശസ്സും സാമ്പത്തിക പിൻബലവും എല്ലാം അദ്ദേഹത്തെ തേടി വന്ന സാഹചര്യം ഉണ്ടായപ്പോൾ തനിക്ക് ലഭിച്ച ഈ അനുഗ്രഹ വർഷത്തിന് താൻ വില കൊടുക്കേണ്ടതാണെന്ന് തിരിച്ചറിയുകയും ആ തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് അതിനുവേണ്ടി കൂടുതൽ ഒരുക്കത്തോടുകൂടി സ്വയം സമർപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു കലാകാരൻ്റേതായ സമർപ്പണത്തിൻ്റെ നൈതികത തിരിച്ചറിയാതെ പോയി കലാഭവൻ മണി.
അദ്ദേഹം തിരിച്ചറിയാതിരുന്നതാണോ അതോ അദ്ദേഹം തന്നെക്കാൾ കൂടുതൽ സ്നേഹിച്ചു പോയ ചങ്ങാതി വൃന്ദം എന്ന് പറയുന്ന അനുജന വിഭാഗം അത് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് ഇട നൽകാതെ പോയതാണോ എന്നുള്ളത് കാലം ഉത്തരം കണ്ടെത്തേണ്ട കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തോടനുബന്ധിച്ച് നിരവധി വിവാദങ്ങളുണ്ട്. അതിലേക്കൊന്നും അദ്ദേഹത്തിൻ്റെ ഈ അനുസ്മരണത്തിൽ പ്രസക്തിയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. വിവാദങ്ങളെക്കുറിച്ചല്ല ഇവിടെ ഞാൻ ഖേദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സിദ്ധികളോട് അദ്ദേഹം വേണ്ട വിധം നീതി പുലർത്തിയോ എന്ന പുനർചിന്തനമാണ് ഇവിടെ മണിക്കുള്ള പ്രണാമം, മണിക്കുള്ള നൈവേദ്യ അർച്ചന. 200-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു. പക്ഷെ മണി ഇന്നും ഓർമ്മിക്കപ്പെടുന്ന മണിയുടെ പാട്ടുകളുടെ പേരിലാണ്. പാട്ടുകളുടെ കാര്യത്തിൽ പോലും നമ്മൾ എടുത്തു നോക്കുമ്പോൾ മണി ഇണം നൽകി പാടി അവതരിപ്പിച്ചിട്ടുള്ള നാടൻ പാട്ടുകളും അവയ്ക്ക് വേണ്ടി സ്വയം നിബന്ധിച്ച താള ചുവടുകളുമുണ്ട്. അവയുടെ പേരിലാണോ മണി ആഘോഷിക്കപ്പെട്ടത്? മണിയുടെ പാരഡി മാതൃകയിലുള്ള ഹാസ്യഗാനങ്ങളിലൂടെയാണോ എന്ന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. നാടൻ ശീലുകളെ സ്വന്തം ഹൃദയത്തിൻ്റെ വഴക്കത്തിൽ ഇണപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ വിരുദ്ധത്തിൽ പുനർ അവതരിപ്പിക്കുവാനുള്ള സിദ്ധി വൈഭവം ഉണ്ടായിരുന്ന മണി അഭിനയരംഗത്ത് തൻ്റേതായ മൗലികമായ പ്രകാശന രീതികൾ സ്വായത്തമാക്കിയിരുന്ന മണി ജീവിത യോധനത്തിൻ്റെ ആദ്യ നാളുകളിൽ അദ്ദേഹം മിമിക്രി കലാകാരനായിട്ടാണ് കടന്നു വന്നത്. മിമിക്രിയെ ഒരിക്കലും കുറച്ച് കാണുകയല്ല, ഈർത്തി കാണുകയല്ല. മിമിക്രിയും അഭിനയവും തമ്മിലൊരു അകലമുണ്ട്. രണ്ടും രണ്ടായി ഗൗരവരൂപത്തിൽ കാണാൻ കഴിയണം. 200 ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരു നടൻ്റെ എത്ര കഥാപാത്രങ്ങളെ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നു? വസന്തിയും ലക്ഷ്മിയും അടക്കം ചില നല്ല ചിത്രങ്ങളുണ്ട്. പക്ഷെ ചില നല്ല ചിത്രങ്ങളെന്നേ പറയാൻ കഴിയുന്നുള്ളൂ. പലപ്പോഴും സ്വയം ആവർത്തിക്കുവാൻ നമ്മൾ ചതിക്കുഴി വെച്ചുകൊണ്ട് ഒരുക്കിക്കൊണ്ട് കാത്തിരിക്കുന്നൊരു വ്യവസ്ഥിതിയിൽ ആ ചതിക്കുഴികളിൽ സ്വയം ചെന്ന് നടന്നു കയറുക എന്ന് പറയുന്ന ഒരു അബദ്ധം മണിയുടെ കലാജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് സത്യമാണ്. മണി സ്വയം ആവർത്തിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നില്ല. ഒരു പക്ഷേ അത്തരം തിരിച്ചറിവുകൾ അദ്ദേഹത്തിന് ഇല്ലാതെ പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അഥവാ ആവർത്തന വൈരസ്യം ഉണ്ടാക്കുന്ന കഥാപാത്രങ്ങളെയാണ് തനിക്ക് വീണ്ടും ലഭിക്കുന്നതെങ്കിൽ അതിലെ ആവർത്തന വൈരസ്യത്തെ അതിഭവിച്ചുകൊണ്ട് പ്രകാശനത്തിൻ്റെ പുതിയ അഗ്നിവേവുകളിലൂടെ കാഴ്ചമാത്രയിൽ തൻ്റെ പ്രകാശനത്തെ ഏറ്റുവാങ്ങുന്നവർക്കിടയിൽ പുതിയ വ്യാഖ്യാനങ്ങൾക്ക് പുതിയ വിചാരണകൾക്ക് ഇട നൽകുന്ന വിധം സ്വയം നിവേശിക്കുവാനുള്ള സമീപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നതിൽ തന്നെയാണ് പരിഭവവും സങ്കടവും ദുഃഖവുമുള്ളത്. മണി നടന്നെത്തേണ്ടിയിരുന്ന ദൂരങ്ങളിലേക്ക്, മണിക്ക് നടന്നെത്തുവാൻ കഴിയുമായിരുന്ന ഉയരങ്ങളിലേക്ക് എന്തേ എത്തിയില്ല, എന്തേ എത്താതെ പോയി എന്ന് ഓർക്കുമ്പോഴാണ് ഈ പരിഭവത്തിന് ആഴം കൂടുന്നത്. അത് മണി എന്ന കലാകാരനോടുള്ള ഏറ്റവും സത്യസന്ധമായ, കലർപ്പില്ലാത്ത ആദരവിൻ്റെയും ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെയും പുറത്തുള്ള പരിഭവമാണെന്ന് മണിയുടെ ആത്മാവ് തിരിച്ചറിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. കുന്നിശ്ശേരി വീട്ടിൽ രാമൻ്റെയും അമ്മിണിയുടെയും മകനായി ജനിച്ച മണി 1971 നവവത്സര ദിനത്തിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. 45 വർഷമാണ് അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ തൻ്റെ കലാപ്രകാശനവുമായി അഭിരമിക്കുവാൻ ലഭിച്ചു കിട്ടിയ ഊഴം. 45-ാമത്തെ വയസ്സിൽ കഴിഞ്ഞ വർഷം 2016 March 6 വളരെ നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ ആ ജീവിതം അവസാനിക്കുകയായിരുന്നു. അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഇവിടെ കടക്കുന്നില്ല. ജീവിക്കാൻ വേണ്ടി ഞാൻ ചെയ്യാത്ത ജോലികളില്ല എന്ന് മണി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് അവമതി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അത് ദാരിദ്ര്യാവസ്ഥയുടെ പേരിലും ആ ഒരു കാലഘട്ടത്തോട് ചേർത്ത് പുനർവായിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പക്ഷേ അദ്ദേഹം ഉൾച്ചേർന്നിരുന്ന ജാതി സമൂഹത്തിനോട് സവർണ സമൂഹം പുലർത്തിപ്പോന്നിരുന്ന ഒരു നിന്ദാപൂർവമായ സമീപനത്തിൻ്റെ പേരിലുമാകാം. എന്തായാലും മണി അനുഭവിച്ച ജീവിതം എന്ന് പറയുന്നത് മണി പടവെട്ടി നേടിയെടുത്ത വിജയത്തിൻ്റെ ജീവിതം തന്നെയാണ്. ഞാൻ ഓർക്കുന്നു, ചാലക്കുടിയിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന മണിയാണ് ആദ്യമായി ക്യാമറയുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. സിബി മലയിൽ സംവിധാനം ചെയ്ത, ഞാൻ സംഭാഷണം എഴുതിയ ഒരു ചിത്രം. ആ ചിത്രത്തിൽ അതിലെ കഥാനായകനായ സുരേഷ് ഗോപി ഒരു വഴിയോരത്ത് നിന്നുകൊണ്ട് ഒരു ഓട്ടോറിക്ഷയ്ക്ക് കൈ കാണിക്കുന്നതും ഓട്ടോറിക്ഷയിൽ കയറി യാത്രാമധ്യേ ഓട്ടോറിക്ഷ ഡ്രൈവറുമായി
തർക്കത്തിൽ ഏർപ്പെടുന്നതും ഇടയ്ക്ക് ഓട്ടോറിക്ഷ നിർത്തി ഇറങ്ങിപ്പോകുന്നതുമായ ഒരു രംഗമുണ്ട്. അത് ചിത്രീകരിക്കുന്ന ദിവസം സംവിധായകൻ്റെ നിർദ്ദേശപ്രകാരം ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയാവുന്ന ഒരു നടനെ, വലിയ താരത്തെ ആവശ്യമില്ല, ഈ ഒരു രംഗത്ത് മാത്രമാണ് അയാൾ പ്രത്യക്ഷപ്പെടുന്നത്, പക്ഷെ അത്യാവശ്യം സംഭാഷണം പറയാനുള്ള വൈഭവം വേണം, ക്യാമറയുടെ മുമ്പിൽ പകയ്ക്കരുത്, അത്തരം യോഗ്യതകളുള്ള ഒരു ചെറിയ നടനെ സംവിധായകൻ അന്വേഷിച്ചപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ സഹസംവിധായകനായിരുന്ന മണിയുടെ ചങ്ങാതി കൂടിയായിരുന്ന മറ്റൊരു ചാലക്കുടിക്കാരൻ സുന്ദർദാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. തൻ്റെ നാട്ടിൽ തനിക്ക് പരിചയമുള്ള ഒരു കലാകാരനുണ്ട്, അയാളെ പരീക്ഷിക്കാം എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് തൻ്റെ ഓട്ടോറിക്ഷയുമായി മണി കടന്നു വരുന്നത്. മണിയെ മുന്നിൽ നിർത്തിയപ്പോൾ സിബി മലയിൽ ആപാദ ചൂടം നോക്കിയിട്ട് പറഞ്ഞു, ഓട്ടോറിക്ഷ ഓടിക്കാൻ അറിയാമോ? അപ്പം മണി പറഞ്ഞു, എൻ്റെ ജോലി അതാണ് സാർ. അത്യാവശ്യം അഭിനയിക്കുമോ? നാട്ടിലെ നാടകങ്ങളിലൊക്കെ അഭിനയിക്കാറുണ്ട്, വേദപ്പെട്ട നടനാണ് എന്ന സുന്ദർദാസിൻ്റെ ശുപാർശയെ സിബി മലയിൽ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ആ വേഷത്തിൽ മണി അഭിനയിക്കുകയായിരുന്നു. ഞങ്ങൾ തമ്മിൽ അന്ന് പരിചയമില്ല, ഇതിൻ്റെ ചിത്രീകരണ വേളയിൽ ഞാൻ കൂടെയില്ല എങ്കിലും മണിയുടെ ചലച്ചിത്ര അഭിനയ യാനത്തിലെ ആദ്യ സംഭാഷണങ്ങൾ ക്യാമറയുടെ മുഖത്ത് നോക്കി അദ്ദേഹം ഉരുവിട്ടപ്പോൾ ആ സംഭാഷണം എഴുതുവാനുള്ള നിയോഗം എനിക്കായിരുന്നു എന്നുള്ളത് വളരെ യാദൃച്ഛികമായ ഒരു നിയോഗമായി തന്നെ ഞാൻ കാണുന്നു. വളരെ അടുത്തൊന്നും ഇടപഴകുവാനുള്ള സന്ദർഭങ്ങൾ എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ അഭിനേതാവായി അറിയപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ കണ്ട ആ നിമിഷം, ഭരത് ഗോപിയോടൊപ്പം ഞാൻ ആ കലാഭവൻ്റെ വേദിയിൽ കണ്ട ആ നിമിഷം, ഈ മനുഷ്യനെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ഈ കലാകാരന് എവിടെയെല്ലാമോ എത്തിപ്പെടാനുണ്ട് എന്ന തിരിച്ചറിവുണ്ടായിരുന്നു. അതുകൊണ്ട് മണിയുടെ സംഗീതരംഗത്തെയും അഭിനയരംഗത്തെയും ഉള്ള കുതിപ്പുകളെ വളരെ കൗതുകത്തോടെ തന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചു പോകുന്നത്. എൻ്റെ സുഹൃത്തു കൂടിയായിരുന്ന പി എ ലത്തീഫും വിന്ദനും ചേർന്ന് ശ്രീ വിനയൻ സംവിധാനം ചെയ്ത വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രം ഒരുക്കുമ്പോൾ അതിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി മണിയാണ് നിയോഗിച്ചത്. സാധാരണഗതിയിൽ അങ്ങനെ ഒരു ചിത്രം അന്നെടുക്കുമ്പോൾ കുറേ കൂടി യശസ്സുള്ള, കുറേ കൂടി സ്റ്റാർഡം കൈയടക്കിയിട്ടുള്ള മറ്റൊരു നടനെ തേടി പോകാമായിരുന്നു. അതിന് പകരം മണി മതി എന്നവർ തീരുമാനിച്ചത് ഒരുപക്ഷെ മണിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കഥാപാത്ര വ്യാഖ്യാനം ലഭ്യമാകും എന്ന പ്രതീക്ഷയുടെ പുറത്തായിരിക്കണം. ഏതായാലും ആ പ്രതീക്ഷ അസ്ഥാനത്തായില്ല. കണ്ണിൻ്റെ മിഴികൾ ഒരല്പം പാതി തുറന്ന് പാതി അടച്ച് മുകളിലേക്ക് കൃഷ്ണമണിയെ ഒരല്പം തറഞ്ഞ് നിർത്തിക്കൊണ്ടുള്ള ഗാനാലാപന രംഗങ്ങളിലും വൈകാരിക മൂർച്ചയുടെ പുറത്ത് പൊട്ടിത്തെറിക്കുന്ന സന്ദർഭങ്ങളിലുമെല്ലാം മണിയുടെ മുഖത്ത് മിന്നി മറഞ്ഞ ഭാവങ്ങൾക്ക് മറ്റ് സമകാലികരായ നടന്മാരുടെ ഭാവപ്രകാശനത്തോട് യാതൊരു സാമ്യവും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോഴും ഓർക്കുന്നു ആ ചിത്രത്തിലെ മണി ആ മരച്ചവട്ടിലിരുന്നു കൊണ്ട് ധനസമ്പാദനത്തിന് വേണ്ടി, ജീവിതായോധനത്തിന് വേണ്ടി പാട്ടുകൾ പാടുന്ന രംഗങ്ങളിൽ അയാൾ വളരെ ദുഃഖസാന്ദ്രമായ വരികളാണ് അവിടെ പാടുന്നത്. ആ പാട്ട് പാടുമ്പോൾ അയാളുടെ ചുണ്ടിലൊരു ചിരിയുണ്ട്. അകക്കണ്ണുകൊണ്ട് തനിക്ക് അന്ധത നൽകി തന്നെ ശിക്ഷിച്ച വിധിയുടെ മുമ്പിൽ അകക്കണ്ണുകൊണ്ട് ചുറ്റുപാടുമുള്ള സൗന്ദര്യത്തെ മുഴുവൻ കണ്ട് ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ അതിൻ്റെ നേർക്ക് പുഞ്ചിരിക്കുന്ന ഒരു പുഞ്ചിരിയുണ്ട്. അത് അഭിനയം ആത്മാവിലുള്ളവന് മാത്രം ചിരിക്കാൻ കഴിയുന്ന ഒരു ചിരിയാണ്. ആ മറ്റൊരാൾക്ക് നിർദ്ദേശങ്ങൾ കൊണ്ട് മോൾഡ് ചെയ്തെടുക്കാവുന്ന, രൂപപ്പെടുത്തിയെടുക്കാവുന്ന അഭിനയശൈലിക്കപ്പുറം സ്വതസിദ്ധമായ അഭിനയ വരം ലഭിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രം നടത്താൻ കഴിയുന്ന ഒരു പ്രകാശന രീതിയാണ് ആ ചിത്രത്തിൽ മണി അവലംബിച്ചത്. പക്ഷേ തുടർന്ന് മണിക്ക് ലഭിച്ചു പോകുന്ന പല കഥാപാത്രങ്ങളും മണിയുടെ ആ ശരീരവടിവിൻ്റെയും അതിൻ്റെ അതിൽ കാഴ്ചമാത്രയിൽ തന്നെ നമ്മുടെ മനസ്സിൽ അങ്കുരിപ്പിക്കുന്ന കായബലത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൻ്റെയും വിളഫലങ്ങളെ ആവോളം പ്രയോജനപ്പെടുത്താൻ വേണ്ടി ലക്ഷ്യമാക്കിയിട്ടുള്ളതായിരുന്നു. സുന്ദർദാസിൻ്റെ ചിത്രത്തിലാണ് മണി പിന്നീട് ശ്രദ്ധിക്കപ്പെടുന്നത്, നല്ല വേഷം ചെയ്യുന്നത്. ഏതാനും ചിത്രങ്ങളിൽ അത്തരത്തിലുള്ള വൈവിധ്യം പറഞ്ഞ കഥാപാത്രങ്ങളെ ചെയ്യുവാൻ അദ്ദേഹത്തിന് അവസരം കിട്ടി. പക്ഷേ ചേറിലും ചെളിയിലും ചവിട്ടിക്കുഴച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് താളതുടിക്കൊപ്പം ചുവടുകൾ വെച്ച് നിറഞ്ഞാടാനും തുറന്ന് അഭിനയിക്കുവാനുമുള്ള മണിയുടെ കഴിവുകളെയാണ് പിന്നീട് കുറേ കാലം നമ്മുടെ സിനിമയിൽ പലരും പ്രയോജനപ്പെടുത്തിയത്, ഉപയോഗപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് പിന്നെ ആകാരവടിവിനെ അണങ്ങുന്ന പലതരം കുപ്പായങ്ങൾ, യൂണിഫോമുകളടക്കം ധരിപ്പിച്ചുകൊണ്ട് പൊട്ടിത്തെറിക്കുന്ന രോഷാകുലമായ കഥാപാത്ര സൃഷ്ടിയിലേക്കാണ് മണിയെ ഉപയോഗിച്ച ചലച്ചിത്രകാരന്മാർ തങ്ങളുടെ ശ്രദ്ധയെ രൂപപ്പെടുത്തിയെടുത്തത്. അങ്ങനെ മണി മുമ്പേ സൂചിപ്പിച്ചതുപോലെ സ്വയം ആവർത്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുക എന്ന ദൗർഭാഗ്യവും
നാം അവിടെ കാണുന്നു. ചങ്ങാതി വൃന്ദം എന്ന് മണി ധരിച്ച അല്ലെങ്കിൽ അപ്രകാരം മണിയെ ധരിപ്പിച്ച ഒരു അകമ്പടി വൃന്ദത്തിൻ്റെ കൂടെ രണ്ടറ്റവും കത്തിച്ചു വച്ചൊരു തിരി പോലെ എരിഞ്ഞു തീരാനായിരുന്നു മണിയുടെ ജീവിതത്തിൻ്റെ, അഭിനയ ജീവിതത്തിൻ്റെ, കലാപരമായ ജീവിതത്തിൻ്റെ രണ്ടാം പാദത്തിൻ്റെ ഊഴം. പലപ്പോഴും പല സംവിധായകരും പല എഴുത്തുകാരും ഖേദപൂർവ്വം പറയുന്നത് കേട്ടിട്ടുണ്ട്, വ്യത്യസ്തമായൊരു കഥാപാത്രം അത് മണി ചെയ്താൽ നന്നായിരിക്കും, അങ്ങനെ മണിയെ ഒന്ന് സമീപിക്കാൻ വേണ്ടി അവരാരെങ്കിലും വന്നാൽ മണിയുടെ അടുത്തേക്ക് എത്താൻ പോലും പല ചങ്ങാതി കൂട്ടങ്ങളും അനുവദിച്ചിരുന്നില്ല. കാരണം അവിടെ ഉത്സവരാവുകളും ആഘോഷ തിമർപ്പുകളുമായിരുന്നു. അങ്ങനെയുള്ള ആഘോഷ മുഹൂർത്തങ്ങളുടെ ഒരു ഇടയിലേക്ക് മണിയെ ഗൗരവമാർന്ന ഒരു കലാപ്രകാശനധാരയിലേക്ക് ആനയിച്ചു കൊണ്ടുപോകാൻ വരുന്നവരെ വളരെ കൗശലപൂർവ്വം ഒഴിവാക്കി നിർത്തിയതാണോ, അതോ അങ്ങനെ ഒഴിവാക്കുന്നതിലൂടെ തങ്ങൾ മണിയോട് ചെയ്യുന്ന അനീതി എന്തെന്ന് തിരിച്ചറിയാതെ ചെയ്തു പോയ അബദ്ധമാണോ, രണ്ടായാലും നഷ്ടം കലാഭവൻ മണിക്കായിരുന്നു. ആ നഷ്ടം അനുഭവിക്കാനുള്ള ദുര്യോഗം മലയാളത്തിൻ്റെ കലാസംസ്കൃതിക്കായിരുന്നു എന്ന സത്യം ബാക്കി നിൽക്കുന്നു. അവസാന നാളുകളിൽ മണി വല്ലാതെ ഡിപ്രഷൻ അനുഭവിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തെ ചികിത്സിച്ചിട്ടുള്ള ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. എന്തിൻ്റെ പേരിലായിരുന്നു ഡിപ്രഷൻ എന്ന് ചോദിച്ചാൽ അസ്വസ്ഥത അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടിയിരുന്നു. എന്തിനെ ചൊല്ലിയുള്ള അസ്വസ്ഥത? അഭിനയിക്കാൻ അവസരങ്ങൾ ഇല്ലാതെ ആയിപ്പോയിരുന്നില്ല, സാമ്പത്തികമായ പരാധീനതകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെല്ലാം അപ്പുറത്ത് അദ്ദേഹത്തിൽ അസ്വസ്ഥത ജനിക്കുകയും ആ അസ്വസ്ഥത ഒരു മാനസികമായ മരവിപ്പിലേക്ക് അദ്ദേഹത്തെ പിടിച്ചു ഉലയ്ക്കുകയും ചെയ്യണമെങ്കിൽ അദ്ദേഹം സ്വയം ചെന്ന് പ്രവേശിച്ച ചില സാഹചര്യങ്ങൾ തന്നെയാവണം അതിന് നിമിത്തമായിട്ടുണ്ടാവുക. അതേക്കുറിച്ച് ഇനിയൊരു വിശകലന വിചാരണ കൊണ്ട് ഫലങ്ങളൊന്നുമില്ല എങ്കിലും മണി ഒരു പാഠപുസ്തകമായി തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതേപടി അനുവർത്തിക്കുവാനുള്ള, മാതൃകയാക്കുവാനുള്ള പാഠപുസ്തകമായിട്ടല്ല മണി സ്വയം ഇവിടെ പ്രതിഷ്ഠിച്ചിട്ട് കടന്നു പോയിട്ടുള്ളത്. ഒരു കലാകാരന് കൂടുതൽ ഉയരങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിന് നിരവധി സാധ്യതകളുണ്ടായിരിക്കെ തൻ്റെ ഏകാഗ്രമായ തപസ്യ കൊണ്ടും സൂക്ഷ്മ നിരീക്ഷണം കൊണ്ടും താൻ പോഷിപ്പിച്ചെടുക്കേണ്ടതായ തൻ്റെ അഭിനയ ധ്യാനത്തിന് ഇടഭ്രംശങ്ങൾ സംഭവിച്ചപ്പോൾ ഒരു ലക്ഷ്യം, പരിപൂർണമായ ലക്ഷ്യത്തിൻ്റെ നിറവിലേക്ക് തനിക്ക് എത്തിപ്പെടാൻ കഴിയാതെ പോയതുകൊണ്ട് ഇനി വരുന്ന കലാകാരന്മാർ ഇത്തരം ആഘോഷങ്ങൾക്കും ഉത്സവവേളകൾക്കുമായി സ്വയം പകുത്തു നൽകിയാൽ അവർക്ക് സംഭവിക്കാനിരിക്കുന്ന നഷ്ടം എന്തെന്നുള്ളതിനെക്കുറിച്ച് മുൻകൂട്ടി തിരിച്ചറിയുവാനുള്ള ഒരു പാഠപുസ്തകമായിട്ട് കൂടി മണി നമ്മുടെ മുമ്പിൽ പ്രതിഷ്ഠ നേടുന്നു. മണിയുടെ ജീവിതം, പ്രത്യേകിച്ചും ജീവിതത്തിൻ്റെ മണിയായി മാറിയതിന് ശേഷമുള്ള, പ്രസിദ്ധനായി മാറിയതിന് ശേഷമുള്ള കാണ്ഡത്തിൽ ഒരുപാട് വിവാദങ്ങൾ, വിവാദങ്ങളുടെ സഹയാത്രികനായിരുന്നു മണി. അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതല്ല, പക്ഷെ പലതിനോടുള്ള മണിയുടെ പ്രതികരണം വളരെ വ്യത്യസ്തമായിരുന്നു. തൻ്റെ പോക്കറ്റിലെ, തൻ്റെ മടിശീലയിലെ തനിക്ക് കനിഞ്ഞു കിട്ടിയ സമ്പത്തിൻ്റെ ഏതോഹരിയും തൻ്റെ മുമ്പിൽ ദുഃഖിതരായി കടന്നെത്തുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടി വിനിയോഗിക്കാൻ അദ്ദേഹത്തിന് വൈമനസ്യമുണ്ടായിരുന്നില്ല. അതൊരുപക്ഷെ നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ അത്തരം ദാനധർമ്മങ്ങൾ കൊണ്ട് ജനഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിന് ഏറ്റവും കൂടുതൽ സ്വയം സന്നദ്ധനായിട്ടുള്ള കലാകാരൻ മണി തന്നെയായിരിക്കാം. അതിരപ്പള്ളി ഭാഗത്തുള്ള രണ്ട് ഗോത്ര സമൂഹങ്ങളെ അദ്ദേഹം ദത്തെടുക്കുക പോലെ പരിപോഷിപ്പിക്കുകയും പോറ്റുകയും ചെയ്ത ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപാട് നന്മകൾ ചെയ്യാൻ വേണ്ടി കുതിച്ച മനസ്സായിരുന്നു. പക്ഷേ ആ നന്മകൾക്കിടയിൽ, നന്മകളാണെന്ന് അദ്ദേഹം ധരിച്ച് നടത്തിയ പല സംരംഭങ്ങൾക്കിടയിലും നന്മയല്ലാത്ത, നന്മയുടെ നാട്യം മുഖംമൂടി അണിഞ്ഞു വന്ന സന്ദർഭങ്ങളും ഉണ്ടാകാം എന്ന ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായോ എന്ന സംശയം ബാക്കിയാണ്. മണി ജീവിതത്തെ സ്നേഹിച്ചിരുന്നു, കലയെ സ്നേഹിച്ചിരുന്നു. കലയോടും ജീവിതത്തോടുമുള്ള അദമ്യമായ ആഗ്രഹവും ആഹ്ലാദവും സമർപ്പണവും മണിക്കുണ്ടായിരുന്നു. പക്ഷേ ആ സമർപ്പണത്തെ ഒരു ഘട്ടത്തിന് അപ്പുറത്തേക്ക് ഉയർത്തിയെടുക്കണമെങ്കിൽ ആഘോഷരാവുകൾക്കോ അല്ലെങ്കിൽ ഉത്സവം പോലെ നടത്തുന്ന താളവേരികൾക്കോ അതാകുമായിരുന്നില്ല. മണി മരണമടഞ്ഞ ശേഷം അവിടെ വലിയ ആൾക്കൂട്ടമാണ്, സർവ്വസാധാരണക്കാരുടെ വലിയ ആൾക്കൂട്ടമാണ് വന്നെത്തിയത്, സ്വാഭാവികമാണ്. പക്ഷേ ആ വന്നെത്തിയ ആൾക്കൂട്ടത്തിൽ എത്ര പേർ മണിയിലെ കലാകാരന് സംഭവിച്ച നഷ്ടങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരുന്നു? പലപ്പോഴും പല അഭിനേതാക്കളും രാഷ്ട്രീയ നേതാക്കന്മാരും ഈ ആൾക്കൂട്ടത്തിൻ്റെ മരണം പോലും ലഹരി നിറഞ്ഞ ഒരു ഉത്സവമാക്കി മാറ്റുന്ന ആൾക്കൂട്ടത്തിൻ്റെ ആരവത്തിനിടയിലും ആൾക്കൂട്ടത്തിൻ്റെ തിക്കുതിരക്കുകൾക്കിടയിലും മണിയുടെ മൃതശരീരത്തിന് ഒരു ആദരവ് അർപ്പിക്കാൻ അടുത്ത് ചെല്ലാൻ പോലും കഴിയാതെ പിൻവാങ്ങിപ്പോകുന്ന ചരിത്രമുണ്ട്. ഇതെല്ലാം
ആളുകൾക്കിടയിൽ വളരെയേറെ പ്രിയങ്കരനായി മാറുന്ന ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ദുരന്തങ്ങളാണ്. പക്ഷെ അതിനപ്പുറത്ത് സംഭവിച്ച ദുരന്തങ്ങളാണ് നാം ഒരു വർഷം കഴിഞ്ഞുള്ള കണക്കെടുപ്പിൽ പ്രധാനമായും കണ്ടെത്തേണ്ടത്. അതുകൊണ്ടാണ് ഈ സ്മൃതി വന്ദനത്തിൽ മണി ചെയ്യേണ്ടിയിരുന്നതും മണിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നതും എന്നാൽ ചെയ്യാതെ പോയതുമായ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പരിതാപത്തിന് കൂടുതൽ പ്രസക്തി നൽകുന്നത്.